ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഉണ്ണീസ് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് പെരിന്തൽമണ്ണ മണ്ണാർക്കാട് റോട്ടിലാണ്. ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണുള്ളത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ വീഡിയോ എടുക്കാൻ തോന്നി, നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ തോന്നി. അപ്പോൾ നമുക്ക് ആ ഒരു ഏരിയയിലേക്ക് പോവാം. പെരിന്തൽമണ്ണ മനാലി സ്റ്റാൻഡിൻ്റെ അടുത്താണ് മനോഹരമായിട്ടുള്ള കാഴ്ച ഉള്ളത്. അപ്പോൾ ഇതാണ് കാഴ്ച. ഇത് നമ്മൾ കുറേ ദൂരത്തു നിന്ന് നോക്കുമ്പോൾ ഒരു സാധാ ആൽമര നിൽക്കുന്നത് പോലെയാണ്. പക്ഷേ ഇതിൻ്റെ അടുത്ത് ചെന്നാലാണ് ഈ മരത്തിൻ്റെ ഭംഗി നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ കുറേ ആളുകളുടെ സ്റ്റാറ്റസും, അതായത് വാട്സപ്പ് സ്റ്റാറ്റസും വാട്സപ്പ് പ്രൊഫൈൽ പിക്ചറൊക്കെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടാണ് ഞാൻ കണ്ടത്. അപ്പോൾ എനിക്ക് കാണാനുള്ളൊരു ആഗ്രഹം ഉണ്ടായി, അങ്ങനെ വന്നു പെട്ടതാണ് ഞാൻ ഈ ഒരു ആൽമരത്തിൽ ചിത്രം വരച്ചത് കാണാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. കുറേ ആളുകൾ സെൽഫി എടുക്കുന്നുണ്ട്, കുറേ ആളുകൾ ഫോട്ടോ എടുക്കുന്നുണ്ട്, കുറേ ആളുകൾ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കണത് കണ്ടു. നമുക്ക് ഈ ചിത്രം കാണുമ്പോൾ ഒരു ചെറിയ പെൺകുട്ടി മുടീൻ്റെ ഇടയിൽ കൂടെ നോക്കുന്നത് പോലെ നമുക്ക് തോന്നാം. കാരണം തന്നെ ആ ഒരു വള്ളി അതുപോലെ അതിൻ്റെ വേരിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ആ കണ്ണ് നിൽക്കുമ്പോഴാണ്. അത്രയും മനോഹരമായിട്ടാണ് ഈ ചിത്രം വരച്ചിട്ടുള്ളത്. ഈ ചിത്രം കാണാൻ അടുത്തുള്ള പരിസരവാസികളും യാത്രക്കാരും വഴിയാത്രക്കാരൊക്കെ ഈ ഒരു ഏരിയയിൽ വന്ന് ഫോട്ടോ എടുത്തിട്ടൊക്കെയാണ് പോകുന്നത്. നമുക്ക് അവിടെ കാണാൻ പറ്റും, അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കാനുള്ള ഒരു സജ്ജീകരണം, കല്ലുകൊണ്ടുണ്ടാക്കിയൊരു ചെറിയൊരു ബെഞ്ചൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ആ കല്ലുമേ ഇരുന്നിട്ടൊക്കെയാണ് ആളുകൾ ഫോട്ടോ എടുക്കണത്, സെൽഫിയൊക്കെ എടുക്കണത്. പിന്നെ വഴിയാത്രക്കാരായ ആളുകൾക്ക് വിശ്രമിക്കാനുള്ളൊരു സ്ഥലവും കൂടിയാണ്, നല്ല ഒരു തണുത്ത ഏരിയയാണ്. അപ്പോൾ നമുക്കൂടെ കാണാൻ പറ്റും ഈ ആൽമരത്തിൻ്റെ ചുറ്റുഭാഗത്തും ചെറിയ ചെറിയ പൂക്കളുള്ള ചെടികളുണ്ട്, ചെറിയ പുൽച്ചെടികളുണ്ട്. ഇതൊക്കെ കൊടുന്നു വെച്ചത് ഈ ഒരു പെരിന്തൽമണ്ണ ഏരിയയിലെ ട്രോമാ കെയറിൻ്റെ ആളുകളാണ്. ഇതിപ്പോൾ ഏതൊരു സിനിമയിൽ സലീം കുമാർ പറഞ്ഞ പോലെ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഗോളടിക്കാൻ നോക്കിയതാ, ആ ഒരു ഡയലോഗാണ് എനിക്ക് ഇത് കാണുമ്പോൾ ഓർമ്മ വരുന്നത്. കാരണം എന്താ വെച്ചാൽ ഇത്രയും ചെറിയ സ്ഥലത്ത് ഈ ഒരു ആൽമരത്തിന് ചിത്രം വരച്ച് ജനങ്ങളെ ഇങ്ങോട്ട് ആകർഷിക്കുന്ന രീതിയിലാക്കി തീർത്ത പെരിന്തൽമണ്ണ ട്രോമാ കെയറും മുനിസിപ്പാലിറ്റി ജീവനക്കാരും ഒരു വലിയ സംഭവം തന്നെയാണ്. അത്രയും മനോഹരമായിട്ടാണ് അവിടെ കളറൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ളത്. ചെറിയൊരു മരത്തടി പോലും അത് വളരെ ഭംഗിയായിട്ട് തന്നെ കൊത്തുപണിയൊക്കെ ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കാണാൻ ഒരുപാട് ആളുകൾ വഴിയാത്രക്കാരൊക്കെ ഇങ്ങോട്ട് കയറി വരുന്നതായിട്ട് നമുക്ക് കാണാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഈ ക്രിയേറ്റിവിറ്റിയുടെ പിന്നിൽ പ്രവർത്തിച്ച കലാകാരന്മാരെ കൂടി പരിചയപ്പെടാം. അപ്പോൾ ഇവരൊക്കെയാണ് ആ ചിത്രത്തിന് പിന്നിൽ പ്രവർത്തിച്ച കലാകാരന്മാർ, അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം നമുക്ക്. ചേട്ടൻ്റെ പേരെന്താണ്? പ്രദീപ്. ചേട്ടൻ്റെ പേരെന്താണ്? കരുവാരൻ്റെ ആളാണ്, ആർട്ടിസ്റ്റ് ആണ്, കലാകാരനാണ്. ഇത് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിന്റെ മെയിൻ ആളാണ്. അപ്പൊ ഇവരൊക്കെ കൂടി ചേർന്ന്, അപ്പോ ഇവരൊക്കെ ചേർന്നിട്ടാണ് ഈ മരത്തിന് നല്ലൊരു ചിത്രം. അപ്പോൾ ഇവർ ട്രോമാ കെയറിലെ ജീവനക്കാരാണ്, പെരിന്തൽമണ്ണ ട്രോമാ കെയറിലെ ജീവനക്കാരാണ്. ഇവരൊക്കെ ചേർന്നിട്ടാണ് ഇവിടെ ഈ ചിത്രം വരച്ചത്. ഇവിടെ പൂച്ചെണ്ടുകളും പൂച്ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചത് ഈ ട്രോമാ കെയറിൻ്റെ കീഴിലായിരുന്നു. ഇവരൊക്കെയാണ് ഇത് സംരക്ഷിക്കുന്നതും നോക്കുന്നതൊക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും
മറക്കരുത്. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ആ ബെൽ ബട്ടൺ കൂടി അമർത്തുക, സഹകരിക്കുക. വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് മറ്റൊരു വീഡിയോ മാറ്റി ഉടൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.